ഈ വരുന്ന 17-ാം തീയതി തിങ്കളാഴ്ച വലിയ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. പുത്തൻ ഉടുപ്പും പുത്തൻ ചെരുപ്പും മൈലാഞ്ചി മണിഞ്ഞുകൊണ്ടുള്ള ഒരു വലിയൊരു പെരുന്നാളിനെ നമ്മൾ എന്താ ആഘോഷിക്കാൻ പോവാണ്. അപ്പം അതിന്റെ ഭാഗമായി നമ്മുടെ MSc ആർട്സ് ആൻഡ് കോളേജിലെ SIP അംഗങ്ങളും വിദ്യാർത്ഥികളും ചേർന്ന് പെയിൻ ആൻഡ് പാലിയേറ്റീവിലെ അംഗങ്ങൾക്ക് മൈലാഞ്ചി അണിഞ്ഞ് അവരെയും നമ്മൾ ഈ ബലിപെരുന്നാളിലേക്ക് ഈ ബലിപെരുന്നാളിന്റെ വലിയ ആഘോഷത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ഭയങ്കര സന്തോഷമായി. മക്കളൊരു സന്തോഷം പറഞ്ഞാല് ഇതൊക്കെ തന്നെയാണ്. മറ്റു കുട്ടികൾ വന്ന് അവരോട് പാടി പാടി രസിക്കുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചയാണ് ഇവിടെ ക്ലാസ് നടത്താറുള്ളത്. ചില ദിവസങ്ങളിൽ ആരെങ്കിലും ഒക്കെ കഴിഞ്ഞ വർഷം വേറെ കുട്ടികൾ വന്നിട്ടിരിക്കുന്നു. ഞാനിങ്ങനെ ഒരു അസുഖം അവനോട് പറഞ്ഞപ്പോൾ തന്നെ അവനെ ഏറ്റവും കൂടുതൽ കോളേജിലുണ്ടോ ആ കുട്ടികൾ അങ്ങനെ MSc കോളേജിൽ തന്നെ കുട്ടികളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കും സന്തോഷമായി, ഭയങ്കര ഹാപ്പി കുട്ടികളും. ഇത് നമ്മളെ കോളേജിൽ റുക്കിയ മിസ്സാണ്. മിസ്സ് നമ്മളെ കൂടെ ഈ പരിപാടിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിസ്സ് എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? പരിപാടിയെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുകയാണ്. MSc ഇങ്ങനെ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടിയിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇത്തരം കുട്ടികളെ കൂടെ അവരെ സന്തോഷമൊക്കെ കാണുമ്പോൾ സത്യം പറയാം ഒരുപാട്. ഇത് നമ്മുടെ അഞ്ചത് ഇവനാണ്, നമ്മുടെ സ്റ്റെപ്പിലെ അംഗമാണ്. ഇവനാണ് നമ്മളെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന്, എല്ലാവരെയും ഇങ്ങോട്ട് ഈ പരിപാടിക്കൊക്കെ ഇൻവോൾവ് ചെയ്ത്. പരിപാടിയൊക്കെ ഉഷാറാണ്. കൊണ്ടുവട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് നമ്മൾ ഫസ്റ്റ് ടൈമാണ്. നമ്മളിതിന് മുന്നേ പൂക്കോട്ടൊരു സ്പർശം പഠിച്ച് SIP എന്നും പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും നിരന്തരം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉഷാല നമ്മളെ കുറെ കുറെ പദ്ധതികൾ നമ്മൾ കണ്ടിരുന്നു. MSc കോളേജിൽ നിന്ന് SIP വേണ്ടി നമ്മളൊരു ഈ ഒരു കുട്ടികളെ ഒരു ടൂറ് എന്നൊരു നമ്മൾ വലിയൊരു സ്വപ്നമാണ്. ഉഷാല അടുത്തൊരു ബിരിയാണി ചലഞ്ചിലൂടെ നമ്മളത് യാഥാർത്ഥ്യമാക്കണം വിചാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ക്രിസ്മസ് ഓണോ അതൊരു പരിപാടിക്ക് ഈ ഒരു കുട്ടികളെ ഈ ഒരു വിദ്യാർത്ഥിനെ നമ്മളെ കോളേജ് കൊണ്ടുവരാണ്ട് നമ്മളോടൊപ്പം അവരെയും കൂട്ടുക. അത് നമ്മളൊരു അതൊക്കെ നമ്മളൊരു സ്വപ്നമാണ്. ഇൻഷാല്ലാ അതൊക്കെ യാഥാർത്ഥ്യമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവിടുത്തെ കുട്ടികളോട് ചോദിക്കാം എങ്ങനെയുണ്ട് നമ്മളൊക്കെ വന്നിട്ട് പരിപാടി, എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? ഞങ്ങളൊക്കെ വന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ആ അടിപൊളിയായോ? ആ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ എടുത്തോ? ആ മൈലാഞ്ചിക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാത്തൊക്കെ മൈലാഞ്ചിക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് ഞങ്ങളൊക്കെ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ? അടിപൊളിയല്ലേ പരിപാടിയൊക്കെ? എങ്ങനെയുണ്ട് ഇനി പരിപാടിയൊക്കെ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വന്നതൊക്കെ ഇഷ്ടപ്പെട്ടോ? മൈലാഞ്ചിക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടോ? പെരുന്നാക്ക് ഡ്രസ്സ് ഒക്കെ എടുത്തെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലേ? ആ ഇന്നെടുത്ത് ഞങ്ങളുടെ ഡ്രസ്സ്. അവരുടെ കൂടെ ഇങ്ങനെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഭയങ്കര ഇങ്ങനെ പൊതുവെ ഇങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനെ പഠിച്ചു സ്കൂൾ എന്ന് പറയുന്ന ഇങ്ങനത്തെ കാഴ്ചപ്പാടിൽ മാറ്റി മറിച്ചതായത് നല്ല ഉഷാറാണ് കുട്ടികളൊക്കെ. ഭയങ്കര സന്തോഷം. ഇന്നത്തെ പരിപാടി എങ്ങനെ ഉണ്ടേനി? നല്ല അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് എന്തായാലും ഈ പാലിയേറ്റീവ്ക്ക് വരുന്നത്. അതിന് മുമ്പ് ഞാൻ ഈ മറ്റേ പൂക്കോട്ടൂർ പഠിച്ചിലൊക്കെ വന്നീന്. പക്ഷെ നല്ല നല്ല അടിപൊളിയാണ്. കാരണം ഓരോ നമ്മളെടുത്തേക്ക് വന്നിട്ട് നമ്മളോട് വന്ന് സംസാരിക്കുകയാണ്. നല്ല അടിപൊളി, ഭയങ്കര സന്തോഷം. നമുക്ക് ഇവിടെയുള്ള കുട്ടികളെ രക്ഷിതാക്കളോട് ചോദിക്കുന്നത് പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? എന്നൊക്കെ എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? അടിപൊളിയായിരുന്നു, സൂപ്പറാണ്. ഞങ്ങള് വന്നൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങളെ കോളേജിലെ കുട്ടികൾ എങ്ങനെയുണ്ട്? അടിപൊളി. ഇന്നത്തെ പരിപാടിയൊക്കെ എങ്ങനെയുണ്ട്? ഞങ്ങള് വന്ന് ഞങ്ങളെ കോളേജിലെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? നമ്മളെ കൂടെ ഇവിടെ കുട്ടി അതിഥികളൊക്കെ കൂടിയിട്ട് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇന്നത്തെ പരിപാടിയൊക്കെ. ഇവരെ കൂടെ ഡാൻസ് പാട്ട് കളിച്ചിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളിയായിരുന്നു പരിപാടിയൊക്കെ. ഈ മൈലാഞ്ചിട്ട് കൊടുക്കും, അത് മൈലാഞ്ചിട്ടാണ്. MSc ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അത്താണിക്കല്ലേ SIP അംഗങ്ങൾ
വളരെ മികച്ച രീതിയിൽ തന്നെ നമ്മുടെ സ്റ്റുഡൻസിനെ, അതായത് പാലിയേറ്റീവ് സെൻ്റർ കൊണ്ടോട്ടിയിലുള്ള സ്റ്റുഡൻസിനെ വളരെ മികച്ച രീതിയിൽ തേക്കുണ്ട് വെൽക്കം ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട പാട്ടുകൾ, കഥകൾ, അതുപോലെ ഡാൻസ് എല്ലാം, പിന്നെ അതപ്പോൾ എല്ലാവരും മൈലാഞ്ചി പോയിട്ട് എല്ലാവരും നല്ല ഉഷാറായിട്ടുണ്ടെന്നാണ്, എല്ലാവരും നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. നല്ല കുട്ടികളൊക്കെ, ഇവിടുത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ നല്ല നല്ല ആക്റ്റീവായ മക്കളാണ്. നമ്മുടെ അടുത്തേക്ക് വന്ന് പരിചയപ്പെടാനും എല്ലാത്തിനും നല്ല ഉഷാറാണ്, നല്ല അടിപൊളി മക്കൾ. നല്ല ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ബെസ്റ്റ് ഡേ എല്ലാവർക്കും, നല്ലൊരു ബലിപെരുന്നാൾ ആശംസിച്ചുകൊണ്ട് ഒരു ബെസ്റ്റ് ഡേ ഞങ്ങൾ. അതായത് ഇവരുടെ മുഖത്ത് കാണുന്ന പ്രസരിപ്പന്നെയാണ് ഇന്നത്തെ നമ്മളെ ദിവസത്തിന്റെ സന്തോഷം.